സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നാഥൻ തൻ്റെ വഴിയാത്രയുടെ ആരംഭത്തിൽ ഒരു അന്ധന് സുഖമാക്കുന്നുണ്ട് ബത്സയിദായിൽ വെച്ച്. ക്രമേണ അവൻ സുഖം പ്രാപിച്ചു. മർക്കോസ് 8:22 മുതൽ. എന്നിതാ ആ യാത്രയുടെ അവസാനമെത്തുമ്പോൾ അവിടെയും ഒരു അന്ധനെ നാഥൻ സുഖപ്പെടുത്തുകയാണ്. പക്ഷേ അവൻ ഉടനടി തന്നെയാണ് സുഖം പ്രാപിക്കുന്നത്. നാഥൻ തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അവൻ്റെ കൂടെ നടന്ന് അത് കണ്ടനുഭവിക്കുവാനാണ് ഈ വഴിയാത്ര. നമ്മുടെ കണ്ണുകൾ പതുക്കെയാകാം തുറക്കപ്പെടുന്നത്. പക്ഷെ ഉദ്ദാനം കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും കണ്ണടയ്ക്കാനാവാത്ത വിധം കാഴ്ചകൾ മിഴിവുള്ളതാകും. ഇന്ന് ആ സംഭവം സുവിശേഷം വിവരിക്കുകയാണ്. ബർത്തോമിയോസ് എന്ന അന്ധൻ്റെ കാഴ്ച സുഖമാക്കുന്ന ഭാഗത്ത് മർക്കോസ് 10:46 മുതൽ 52 വരെ. ജെറിക്കോയാണ് രംഗം. സമുദ്രനിരപ്പിൽ നിന്ന് 800-ലധികം അടി താഴെയാണ് ആ പട്ടണം. ലോകത്ത് ഏറ്റവും പഴക്കമുള്ള ജനവാസ കേന്ദ്രം ജെറിക്കോയാണ്. ഏകദേശം 10,000 വർഷം മുൻപേ അവിടെ ജനവാസമുണ്ട് എന്ന് പറയപ്പെടുന്നു. ഈ ജെറിക്കോയിലാണ് അടിമത്തം കഴിഞ്ഞു വന്ന ഇസ്രായേൽ ആദ്യം പദമൂന്നിയത്. വാഗ്ദത്ത ഭൂമിയിലെ ആദ്യത്തെ പദമുദ്ര ജോഷുവ 6. ഇന്നലെ നാം ദേശം, മണ്ണ്, ഭൂമി എന്നൊക്കെ കാണുകയായിരുന്നല്ലോ. ഗീ വാഗ്ദാന പൂർണിമകളുടെ ആദ്യ പടിവെച്ച നാട്ടിൽ ഒരുവന്റെ കണ്ണ് നാഥൻ തുറക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലേക്കുള്ള കണ്ണു തുറക്കൽ തന്നെയാണ്. അലച്ചിലുകൾ കഴിഞ്ഞ് നാം വിശ്രമിക്കാൻ ദൈവം ഇടയാക്കിയ ഉടമ്പടി സംഭവത്തെ, അവിടെ നമ്മുടെ ഭൂമിയിൽ തണൽ വിരിക്കാൻ ഇന്നലെ നാം കണ്ടതുപോലെ അത്തിയും മുന്തിരിവള്ളികളും ഉണ്ടാകും. ബർത്തമിയോസിൻ്റെ പ്രാർത്ഥന യേശുനാമ പ്രാർത്ഥന എന്ന പേരിൽ പൗരസ്ത്യ പാരമ്പര്യത്തിൽ പ്രസിദ്ധമാണല്ലോ. ജീസസ് പ്രയർ. യേശുവിനെ പേരെടുത്ത് അപേക്ഷിക്കുന്ന ഒരുവൻ ഇവൻ മാത്രമേയുള്ളൂ. അത്ഭുത വിവരണങ്ങളിൽ പേരെടുത്ത് പരാമർശിക്കപ്പെടുന്നതും ഇവൻ മാത്രം. ഈ ദിവസങ്ങളിൽ റോമർ ധ്യാനിക്കുമ്പോൾ നാം കണ്ടുവരുന്നതുപോലെ അബ്രാഹം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അവൻ്റെ സന്തതികളായ നമുക്കും വിശ്വാസം തന്നെയാണ് നീതീകരണത്തിന് ആധാരം. കഴിഞ്ഞയാഴ്ച സബദീപുത്രന്മാരോട് നാഥൻ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ഇവിടെയും. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ നാഥനെ പേര് വിളിക്കുന്നു, ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുന്നു, തൻ്റെ അന്ധത മാറ്റാൻ കഴിവുള്ളവനെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ മിശിഹായുടെ ഭാവങ്ങളാണെന്ന് അവന് നല്ലവണ്ണം അറിയാം. പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് അവൻ യേശുവിനെ ക്രിസ്തു അഥവാ മിശിഹ ആയി പ്രഘോഷിക്കുകയാണിവിടെ. കണ്ണുണ്ടായിട്ടും പലരും കാണാതെ പോയ കാര്യങ്ങൾ അന്ധനായിരുന്നപ്പോഴും ബർത്തമിയോസ് നന്നായി കാണുന്നു എന്നർത്ഥം. മർക്കോസ് സുവിശേഷത്തിൽ ആദ്യമായിട്ടാണ് തന്നെക്കുറിച്ചുള്ള ഇപ്രകാരമുള്ള പ്രഖ്യാപനങ്ങൾ നാഥൻ അനുവദിക്കുന്നത് പോലും. മിശിഹാരഹസ്യം അനാവരണം ചെയ്യാൻ നാഥൻ ബർത്തമിയോസിനെയാണ് ഈ സുവിശേഷത്തിൽ ആദ്യമായി അനുവദിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വെളിച്ചത്ത് വരാതെ മറിഞ്ഞിരിക്കുവാൻ ഒന്നിനും സാധിക്കില്ലല്ലോ. മർക്കോസ് 4:22. ബർത്തമിയോസിൻ്റെ കണ്ണ് തുറക്കപ്പെട്ടതുകൊണ്ട് അവൻ വെളിച്ചത്തെ നവമായി കാണുന്നു, നന്നായി കാണുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ ജ്ഞാനസ്നാനവേളയിൽ നാം ഹൃദയ നേത്രങ്ങൾ തുറന്ന് പ്രകാശത്തെ കണ്ടതുമാണ്. എഫേസ്യർ 1:18. ഈ ദിവസങ്ങളിൽ നാം റോമരിൽ ധ്യാനിക്കുന്നതും ഈ ജ്ഞാനസ്നാന രഹസ്യമാണെന്ന് ചേർത്ത് വായിക്കുമല്ലോ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നാഥൻ അവനോട് പറയുകയാണ്. അബ്രഹാത്തിനോട് വാഗ്ദാനം ചെയ്യപ്പെട്ട നാട്ടിൽ ഇതാ അബ്രഹാത്തിൻ്റെ ഒരു പുത്രൻ അവനെപ്പോലെ തന്നെ വിശ്വാസത്തിൽ ജീവനുള്ളവനായി മാറിയിരിക്കുന്നു. ഉടൻ തന്നെ ബർത്തമിയോസ് നാഥനെ അവൻ്റെ വഴിയിൽ അനുഗമിച്ചു എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഓൺ ദ വേ ശിഷ്യത്വം അതുതന്നെയാണല്ലോ ആവശ്യപ്പെടുന്നത്, കണ്ണു തുറന്ന് യാത്ര ചെയ്യാൻ നാഥനോടൊപ്പം. എന്നാൽ നാഥനോടൊപ്പം നടന്ന് കരഞ്ഞ് കണ്ണു കലങ്ങിയ ജെറമിയ പ്രവാചകനെ നാം ഇന്ന് കേൾക്കുകയാണ്. ജെറമിയ 31:7-9 വരെ. പ്രവാസത്തിൽ നിന്ന് ദൈവം തൻ്റെ ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ആനന്ദമാണതിൽ. ദൈവത്തിൻ്റെ കണ്ണ് നനയുന്നത് അടുത്തുനിന്ന് കണ്ടവനാണ് ജെറമിയ. ദൈവത്തിൻ്റെ വികാരവായ്പ, പാത്തോസ് ഓഫ് ഗോഡ്. തൻ്റെ സ്നേഹവാഗ്ദാനമായ ഉടമ്പടി തൻ്റെ ജനം ലംഘിച്ച് ദേശം നാശക്കൂമ്പാരമാകുന്നത് ജെറമിയ മാത്രമല്ല, ദൈവവും കണ്ണീരണിഞ്ഞു തന്നെയാണ് നോക്കിയത്. ജനത്തിൻ്റെ സ്നേഹനിരാസം ദൈവഹൃദയത്തെ കീറിമുറിക്കുകയാണ്. പുതിയ ദാവീദ് ജെറമിയ 23:5-6 വരെ.
പുതിയ ഉടമ്പടി ജെറമിയ 31 മുതൽ 34 വരെ. പുതിയ സൗഖ്യം ജെറമിയ 30:17. ദൈവം ഇതെല്ലാം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്നാൽ അതൊക്കെ നിറവേറ്റാൻ ദൈവത്തിന് ശക്തിയില്ല എന്ന് ജനം കരുതുകയാണ്. ആ വിഷമസന്ധിയിലാണ് ജെറമിയ തൻ്റെ പ്രാർത്ഥനകൾ ഉരുവിടുന്നത് പോലും. ജെറമിയ 32:17. ജെറമിയയ്ക്കറിയാം ദൈവം ഈ ദേശം ഗീ വീണ്ടും വാസയോഗ്യമാക്കുമെന്നും അവിടെ മുന്തിരിവള്ളികളും തരുനിരകളും തളിരിടുമെന്നും. ജെറമിയ 32:15. ജെറമിയ 30 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ ഹൃദയമുറുക്കത്തിൽ ഉതിരുന്ന സ്നേഹവചസ്സുകളാണ് ഇന്ന് സങ്കീർത്തനം 126 നൃത്തം ചവിട്ടാൻ പ്രേരിപ്പിക്കുന്നത്. അടിമത്തത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് ഷാവോത്തിൻ്റെ കീർത്തനമാണത്. ജെറമിയ വഴി ദൈവം അറിയിച്ച വീണ്ടെടുപ്പ് ഉത്സവം തന്നെ. ഏശയ്യ 42:10 പറയും പോലെ അത് ഒരു നവഗാനമാണ്. ഈ നവഗാനം പാടുന്നവർക്കറിയാം ദൈവം പുതു ദാവീദിനെയും പുതിയ ഉടമ്പടിയെയും പുതിയ സൗഖ്യത്തെയും സ്ഥാപിക്കുന്നുവെന്ന്. ഇന്ന് ബർത്തിമിയോസിൻ്റെ യേശുനാമ വിളിയിൽ ഈ വിശ്വാസം മുഴുവൻ അടങ്ങിയിരിപ്പുണ്ട്. ദാവീദിൻ്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ എന്ന വിളിയിൽ. അതിനാൽ അവൻ പുതു സൗഖ്യം നേടി. ദൈവത്തിൻ്റെ ഈ രക്ഷാഗ്ര സ്നേഹത്തിൻ്റെ സൂക്ഷ്മമായ അളവുകളെ അടയാളപ്പെടുത്തുകയാണ് ഇന്ന് ഹെബ്രായർ 5:1-6 വരെ. ക്രിസ്തുവെന്ന മഹാപുരോഹിതൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി തീർന്നവൻ. അവൻ നമ്മോട് വേണ്ടത്ര കാരുണ്യം കാണിക്കുന്നവനാണ്. മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മഹാപുരോഹിതൻ. ഹെബ്രായർ 5:1. മനുഷ്യപുത്രൻ തൻ്റെ മരണത്തിലേക്ക് ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് മർക്കോസ് 10 ഇന്ന് പറയുമ്പോൾ ഈ അനുഭവം എത്ര മിഴിവുള്ളതാകുന്നുവല്ലേ. അവൻ കൃത്യതയോടെ തൻ്റെ കാരുണ്യം ചൊരിയുകയാണ്. മെട്രിയോ 10. ജെറമിയയിൽ കണ്ട ദൈവത്തിൻ്റെ തീവ്രമായ വികാരങ്ങൾ, പാത്തോസ്, സൂക്ഷ്മമായ വികാരപ്രകടനങ്ങൾ മെത്രിയോ പാത്തോസായിട്ടാണ് ഹെബ്രായരിൽ വിടരുന്നത്. ദൈവം നമ്മുടെ പാപങ്ങളിൽ ഉറഞ്ഞുതുള്ളുന്നവനല്ല, അതിനെ തിരുത്തി നമ്മെ വീണ്ടെടുക്കാൻ നമ്മോടൊപ്പം ക്ഷമയോടെ നടക്കുന്നവനാണ്. ആ വഴിയിൽ നാം അവനോടൊപ്പം നടന്നെങ്കിൽ മതിയായിരുന്നു.